ഈശ്വംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിജി മരിയ ജോബി. ഞാൻ ഷാർജയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നത് എനിക്ക് അമ്മ മാതാവും ഈശോയും തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് മാത്രമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ, വലുതും ചെറുതുമായ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത് എൻ്റെ നൈബർ ഒരു ചേച്ചി ആൻസി ചേച്ചിയും എൻ്റെ ഒരു ഫ്രണ്ട് ഷിമിയായും എനിക്കിവിടെ നടക്കുന്ന ഉടമ്പടി ധ്യാനങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഒക്കെ എനിക്കിട്ട് തരുമായിരുന്നു. പക്ഷേ ആദ്യമൊന്നും ഞാനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യും, അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്യും. ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പിന്നീട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വർഷങ്ങളായി വയറുവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനിത് എൻ്റെ ഫ്രണ്ട് ഷിമിയോട് ഞാൻ തുറന്നു പറയുകയുണ്ടായി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പുള്ളിക്കാരി ഇവിടെ വന്ന് ഓൾറെഡി ഉടമ്പടി എടുത്തു, അങ്ങനെ ഇവിടെ മാതാവ് എല്ലാവർക്കും ഒരുപാട് അത്ഭുതങ്ങൾ കൊടുക്കുന്നുണ്ട്, നീ മാതാവിനോട് നല്ലതായിട്ട് പ്രാർത്ഥിക്കുക, അതെന്തായാലും മാതാവ് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് അവളോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൾ എനിക്ക് വേണ്ടി, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ അവളുടെ വയറ്റിൽ തന്നെ എനിക്ക് വേണ്ടി ഇവിടുന്ന് കിട്ടിയ തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ജിജി നിനക്ക് കുറവുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴും എനിക്ക് കുറവില്ലായിരുന്നു. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറുവേദന മാറിയായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്തു, കാരണം ഇത് വീണ്ടും വരുമോ എന്നറിയാനായിട്ട്. അങ്ങനെ വീണ്ടും രണ്ട് മൂന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കിത് പാടെ എനിക്കില്ലായിരുന്നു, എനിക്ക് പിന്നെ വയറുവേദന ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ വയറുവേദന മാറി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അതാണ് ആ ഒരു കാര്യമാണ് എന്നെ ഈ കൃപാസനത്തിലേക്ക് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്നത്, അതാണ്. അങ്ങനെ രണ്ടാമതായി ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് 2023 ഡിസംബർ 23 തീയതി ഞാനിവിടെ വന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചായിരുന്നു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഞാനൊരു നേഴ്സാണ്. ആ നേഴ്സിങ്ങിൻ്റെ ഞാൻ ആദ്യം 6 പ്രാവശ്യം എനിക്ക് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു, പക്ഷേ ഞാൻ ഫെയിലായി. അങ്ങനെ പിന്നീട് ഒന്നും കൂടി എഴുതാമെന്ന് വിചാരിച്ച് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും എൻ്റെ പ്രൊസീജിയറുകൾ തുടങ്ങി. ഒരു 2 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കണം, അതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇതെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ 2 മാസമായിട്ടും ഇതിനൊന്നും എനിക്ക് ഒരു കാര്യവും എൻ്റെ നടന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അച്ഛൻ്റെ ബ്ലെസ്സിങ് എനിക്ക് അന്ന് തന്നെ കിട്ടി. കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഓൾറെഡി എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. ഒരു എക്സാമിൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. അച്ഛൻ തന്ന കാശുരൂപം അന്ന് തൊട്ട് ഞാൻ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടിയെടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് റിന്യൂവായി കിട്ടി, അതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്. അങ്ങനെ അതിനെന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടായിരുന്നോ അതെല്ലാം എനിക്ക് മാതാവ് പടിപടിയായി എനിക്ക് ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നു. അങ്ങനെ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അങ്ങനെ ഏജൻറ്റിനോട് പറഞ്ഞു, 22 ഡിസംബർ ഡേറ്റ് ഉണ്ട്, എക്സാമിന് ഡേറ്റ്, അതെടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എടുത്തോളാം പറഞ്ഞു, കാരണം ഞാൻ 23 നാട്ടിൽ വരുമായിരുന്നു. അങ്ങനെ 22 എടുക്കാൻ പറഞ്ഞു. പക്ഷേ വൈകുന്നേരം ആയപ്പം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 22 എന്നുള്ള ഡേറ്റ് ഫില്ലായിപ്പോയി, ഇനിയും കാണിക്കുന്നത് 2 ജനുവരി എന്നുള്ള ഡേറ്റാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി. കാരണം ഞാൻ നാട്ടിൽ 1 ആഴ്ചത്തേക്ക് വന്നിട്ട് പിന്നെയും പഠിത്തമെന്നും പറഞ്ഞിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞു എടുത്തോളാം പറഞ്ഞു. അങ്ങനെ ജനുവരി 2 ആൾ എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാനിവിടെ 26 വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു പോയി. 2 എല്ലാവരും ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ എക്സാം ഹാളിൽ ഞാനിവിടുത്തെ ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പ് ആയി ഞാൻ പരീക്ഷാ ഹാളിലേക്ക് കയറി. പരീക്ഷാ ഹാളിൽ കയറി ഞാൻ എൻ്റെ സ്ക്രീനിൽ ഉടമ്പടി ഉപ്പ് വെച്ച് കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ എക്സാം. പക്ഷേ എൻ്റെ എക്സാമിൽ എനിക്ക് 5 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 5 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10 മാർക്ക് പോകും.
അപ്പം എക്സാം എനിക്ക് വളരെ ടഫായിരുന്നു. ഞാൻ ജയിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ മോനെ രാവിലെ സ്കൂളിൽ വിടാനായിട്ട് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാനിവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടാണ് ഞാൻ ശരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പം കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്നു, യുവർ എക്സാം റിസൾട്ട് ഈസ് പാസ്. എനിക്കുണ്ടായ എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. ഞാൻ ഓടിപ്പോയി ആദ്യം ചെയ്തത് മാതാവിനെ കെട്ടിപ്പിടിച്ച് ഞാൻ കരയുക ചെയ്തത് മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ. അങ്ങനെ എനിക്കറിയത്തില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് ഏറ്റവും വലിയ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ ജയിക്കുന്നത്. കാരണം അതിന് മുമ്പ് ഞാൻ 6 പ്രാവശ്യം എഴുതിയിട്ട് ഫെയിലായ ഒരു വ്യക്തിയാണ് ഞാൻ. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എന്നെ പടിപടിയായി എനിക്ക് ഉയർത്തി ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. പിന്നെ അതിനുശേഷം ജോലിക്ക്, ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു നേഴ്സായി എനിക്ക് അവർ നേഴ്സിങ്ങിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ഒന്ന് ഡിപ്ലോമ, ഒന്ന് ബി എസ് സി. ഈ ഡിപ്ലോമ നേഴ്സിങ്ങിൽ 3 വർഷം പഠിച്ച എനിക്ക് അവിടെ ശരിക്കും സപ്പറേഷനാണ്. ഡിസംബറിൽ നേഴ്സിങ് ഡിപ്ലോമയായ എനിക്ക് ഒരു പ്രാക്ടിക്കൽ നേഴ്സായിട്ട് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബി എസ് സിക്കാരെ മാത്രമേ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായി കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് തന്നെയല്ല, സാലറിയും വളരെ കുറവാണ്, ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പിന്നെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു 2 പ്രാവശ്യം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഡേറ്റിന് എനിക്ക് കിട്ടിയില്ല. 2 ഡേറ്റിന് ആ ഡേറ്റിന് മുമ്പ് തന്നെ എനിക്കൊരു മെഡിക്കൽ സെൻ്ററിൽ നിന്ന് കോള് വന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ആ സി വി കൊടുത്തത്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ സാറിന് എൻ്റെ സി വി ഇഷ്ടമായി. അങ്ങനെ ഞാൻ സെലക്റ്റായി. ഒരു ബി എസ് സിയുടെ അത്രയും തന്നെ സാലറി തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞാൻ അടുത്ത മാസം അവിടെ ജോയിൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം എനിക്ക് ഇങ്ങോട്ട് വരുവാനായിട്ട് പിന്നെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അമ്മയുടെ മുമ്പിൽ വന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതാണ്, അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ മുഴയുണ്ടായിരുന്നു. പക്ഷേ ആ മുഴ ഇവിടുത്തെ തൈലം ഉപയോഗിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ മുഴ ഓൾമോസ്റ്റ് അത് മുഴുവൻ പാടെ മാറി. അത് ശരിക്കും അവിടെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലും ബ്ലഡ് വരുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അത് അങ്ങനെയുള്ള അനുഗ്രഹങ്ങളും അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാതിരുന്നപ്പോൾ ഞാനൊരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാർട്ട് ടൈം ജോലിയിൽ എൻ്റെ ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തെ എൻ്റെ വിസ ക്യാൻസലാക്കാനായിട്ട് 21 ദിവസമാണ് നമുക്കവിടെ ഉള്ളത്. അങ്ങനെ വന്ന് വിസ ക്യാൻസൽ ചെയ്യാണ്ട് പുതിയ വിസ അടിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ വിസ അടിച്ചതിന് ശേഷം മാത്രം പോയാൽ മതി എന്ന് എനിക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ പുതിയ വിസ അടിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇന്ന് ബുധനാഴ്ച, ഇന്ന് എനിക്കിവിടെ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ വ്യാഴം വെള്ളി ശനി ഒന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് അലൗഡല്ലെന്ന് ഞാൻ കേട്ടായിരുന്നു, ഇവിടെ ഇല്ലയെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസ തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എന്നാൽ മാത്രമേ എനിക്കിവിടെ ബുധനാഴ്ച വന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ 2 മണിവരെ അവിടെ റംദാൻ നടക്കുന്നത് കൊണ്ട് 2 മണിവരെ അവിടെ എച്ച് ആർ ഓഫീസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും 2 മണിവരെ വർക്കിങ്ങുള്ളൂ. അങ്ങനെ 2 മണിവരെ എനിക്ക് മെസ്സേജ് വരാതിരുന്നപ്പോൾ, എനിക്ക് വിസ വരാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനിയിപ്പം കിട്ടില്ല എന്ന് വിചാരിച്ചു, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു. എന്നോട് എൻ്റെ മേമ ചോദിച്ചു, എൻ്റെ നാത്തൂൻ ചേച്ചി ചോദിച്ചു, എല്ലാവരും ചോദിച്ചു. രണ്ടേകാലൊക്കെ ആയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എടി എന്തായി വിസയുടെ കാര്യം, എന്തായി നിനക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു. പക്ഷേ 2:30 എന്ന സമയമായപ്പം എൻ്റെ മൊബൈലിലേക്ക് വിസ വന്നു. ആ 2:30 എന്ന സമയം ഇവിടെ അച്ഛനും മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയമായിരുന്നു. ഞാൻ അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കി, ആ 2:30 എന്ന സമയത്തിൻ്റെ വാല്യൂ. അങ്ങനെ മാതാവ് എനിക്ക് വരാൻ ഞാൻ വിചാരിച്ചതുപോലും അല്ല, വിചാരിക്കാതിരുന്ന ആ സമയത്ത് മാതാവ് എന്നെ 2:30 എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. ഇന്നലെ എനിക്ക് 8 മണിക്കായിരുന്നു രാത്രിയിൽ അവിടുന്ന് ഫ്ലൈറ്റ്, അവിടുത്തെ ടൈം. ആ 8 മണിക്കത്തെ ഫ്ലൈറ്റ് എനിക്ക് 8 മണിക്ക് അവിടുന്ന് ഓൾമോസ്റ്റ് ഞാൻ വരുന്ന ഫ്ലൈറ്റുകൾ എപ്പോഴും ഡിലേ ആണ്. പക്ഷേ ഇന്നലെ 8 മണിക്കത്തെ ഫ്ലൈറ്റ് എനിക്ക് 8 മണിക്ക് തന്നെ അവിടുന്ന് വരാൻ പറ്റി. എനിക്ക് 8 മണിക്ക് അവിടുന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ടായി. അങ്ങനെ എനിക്ക് ഇവിടെ ഞാൻ വന്നു. ഇന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചു.
ഒരുപാട് ഒരുപാട് മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ആധ്യാത്മിക ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഞാൻ ഇവിടെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ നേരത്തെ ബൈബിൾ വായിക്കുന്ന ഒരാളല്ലായിരുന്നു, അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു. പ്രാർത്ഥിക്കും, ജസ്റ്റ് പള്ളിയിൽ പോവും, കുർബാന കാണും, അത് ഞായറാഴ്ചകളിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു എനിക്ക്. അല്ലാതെ ഉള്ള ഒരു പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം മാതാവിനോട് ഞാൻ കൂടുതൽ കൂടുതൽ ഒത്തിരി അടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഒത്തിരി ഞാൻ ചെയ്യുന്നുമുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്, അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കസിൻ ചേച്ചിയായിട്ട് ഞാൻ 6-7 വർഷമായി ഞാൻ ഒരു ചേച്ചിയായിട്ട് ഒരു നിസ്സാര കാര്യത്തിന് ഞാൻ പിണങ്ങിയിട്ട്. പക്ഷേ ആ ചേച്ചിയായിട്ട് ആ ചേച്ചിയുടെ ഇരിക്കെ ചെന്ന് ഞാൻ ഒരിക്കലും അവരോട് മിണ്ടത്തില്ല എന്ന് വിചാരിച്ച, പക്ഷേ ആ ചേച്ചിയുടെ ഇരിക്കെ ചെന്ന് ഞാൻ ക്ഷമ പറഞ്ഞു. ആ ചേച്ചിയായിട്ട് ഞാനിപ്പം സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയുടെ വീട് ജപ്തിയായിരുന്നു. ആ ജപ്തിയായ സമയത്ത് ചേച്ചി എൻ്റെക്ക് വന്ന് ഒത്തിരി വേദനയോടുകൂടി ചേച്ചി എൻ്റെക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞു, മോളെ 1.5 ലക്ഷം രൂപയുടെ പ്രശ്നമാണ് എനിക്കുള്ളത്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എൻ്റെ കയ്യിൽ 5 പൈസ പോലുമില്ല, എൻ്റെ അമ്മയും എൻ്റെ മോളും അവിടുന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ് മോളെ, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ എൻ്റെക്ക് പറഞ്ഞു. അപ്പം എന്നെ കണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തുക ഞാൻ ചേച്ചിക്ക് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ എന്നോട് ആരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈവൻ എൻ്റെ റിലേറ്റീവ്സിലാണെങ്കിലും അതുപോലെ തന്നെ പുറത്താണെങ്കിലും ആരോടൊക്കെ ആരൊക്കെ എന്നോട് ഫിനാൻഷ്യലി പൈസ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രേഷിത പ്രവർത്തനങ്ങളായിട്ട് സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ എപ്പോഴും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഞാൻ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വഴി 2-3 പേരെ ഓൺലൈൻ ഉടമ്പടി, അവിടെ ഉള്ളവരാട്ടോ, അതുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് ഇവിടെ വരുമ്പോഴേ അവർക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ, ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് സാധിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 2:2 സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഇന്നലെ ഷാർജയിൽ നിന്ന് പോന്ന് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുന്നു, തനിക്ക് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഈ ആഴ്ചയിലൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നാം പറയുമ്പോഴിതൊക്കെ ഒരു ഇതിലെത്ര വലിയ കാര്യമിരിക്കുന്നു, എന്നാൽ ആ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ 6 പ്രാവശ്യമൊക്കെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ആ എക്സാം ഫെയിലായി പിന്നീടൊരു എക്സാമിൻ്റെ റിസൾട്ട് കിട്ടുന്നു, അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട്, ഏറ്റവും ടഫായിട്ടുള്ള എക്സാം, എന്നാൽ ഏറ്റവും നല്ല ഒരു റിസൾട്ട്. ആ റിസൾട്ടൊക്കെ ലഭിച്ച് പിന്നീട് വിസയുടെ പ്രോസസ്സിങ്ങൊക്കെ നടക്കുമ്പോൾ അതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നു, 2 മണി വരെയും യാതൊരു അനക്കവും ഇല്ലാതിരുന്നു. എന്നാൽ അമ്മ, സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ അധികാരമുള്ള അമ്മ നമുക്ക് ഓരോന്നും ബോധ്യപ്പെടുത്തി തരികയാണ്. എന്താണ് അമ്മ ഓരോന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നാം വിശ്വസിച്ച് അമ്മയോട് കൂടി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അമ്മയുടെ ഓരോ പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്നത്. അങ്ങനെ 2:30 തൻ്റെ വിസ തനിക്ക് ലഭിക്കുന്നു എന്നും ഉടനെ തന്നെ അവിടെ നിന്ന് പോരുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയുമാണ്. ഇതൊക്കെയാണ് ഒരു തീഷ്ണത, അത് തനിക്ക് ഇരിക്കാൻ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇത് പറയണം, മറ്റുള്ളവരോട് എനിക്ക് പറയണം, അമ്മ മാതാവ് എനിക്ക് തന്ന കൃപകൾ, ഈശോ അമ്മ മാതാവിലൂടെ എനിക്ക് സാധിച്ചു തന്ന കൃപകൾ, അത് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വ്യക്തികൾ മാറുകയും അങ്ങനെയാണ് ഇന്ന് ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത്. ഇതിനിടയിൽ കിട്ടിയ രോഗസൗഖ്യങ്ങളുണ്ട്, തൻ്റെ ആത്മീയ ജീവിതമൊക്കെ തന്നെ എത്രമാത്രം ഉയർച്ചയിലേക്ക് ബോധ്യത്തോടെ തനിക്ക്
ഇന്ന് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നു. താൻ കുർബാനയിൽ പങ്കെടുത്തിരുന്ന ആളാണ്. എന്നാൽ ഇന്നിപ്പോഴ വിശുദ്ധ കുർബാനയൊക്കെ താൻ എങ്ങനെയാണെന്ന് അനുഭവിക്കുന്നത്, ഇത് ഈ മകളുടെ മാത്രം കാര്യമല്ല, ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും പലരും പങ്കുവയ്ക്കുന്നതാണിത്. നമുക്ക് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.